അതിലെല്ലാം താങ്കളുടെ ഒരു ധനകാര്യ വൈദഗ്ധ്യം അതിന് നിലനിൽച്ചിരുന്നു. പക്ഷേ അത് ഇനി വരുന്ന ഒരാളിനെ ആ ഒരു മാജിക്ക് കാണിക്കാൻ പറ്റൂ. ഞാൻ പറയുന്ന അത് എന്റെ മാത്രമല്ല, അങ്ങനെയല്ല. ഈ ഒരു സമീപനം എടുക്കുന്നവരോട് ഫിനാൻസ് സെക്രട്ടറിയുടെ കഴിവ്, ഇപ്പോഴത്തെ ഫിനാൻസ് സെക്രട്ടറി ആർ.കെ. സിംഗ്, ഈ ഫിനാൻസ് സെക്രട്ടറിമാരെല്ലാം ഭയങ്കര കർക്കശക്കാരാണ്. അങ്ങനെയുള്ളവരെ വെക്കത്തുള്ളൂ. നമ്മുടെ ധനമന്ത്രിമാരും അങ്ങനെ തന്നെ. ഈ ആർ.കെ. സിംഗും അതിന് മോശമൊന്നുമില്ല, 20% വെട്ടി. പക്ഷേ ആര് വന്നാലും അതെല്ലാം കേൾക്കും, വർത്തമാനം പറയും, എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെയ്തു കൊടുക്കും. അങ്ങനെ പ്രാപ്തിയുള്ളതുകൊണ്ട് ഈ മുഴുവൻ സെക്രട്ടറിമാരെയും അദ്ദേഹത്തിന് കോൺഫിഡൻസ് എടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ ഓപ്പറേഷൻ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയത്. അപ്പം എല്ലാവരും അത്ഭുതപ്പെട്ടത് ഇതിനെ ഇവിടെ നിന്ന് പണം എങ്ങനെ പണം കണ്ടെത്തി, എങ്ങനെ പണം കണ്ടെത്തി. അപ്പം രണ്ടാമതൊരു കാര്യം കൂടി ചെയ്തു, അത് പ്രതിപക്ഷം പോലും തോണ്ടിയിട്ടില്ല. ഇത്ര പോലും ബാങ്കിലൊക്കെ പലിശ കുറഞ്ഞല്ല, ട്രഷറി പലിശ കൂട്ടിയില്ല, ട്രഷറിയിലെ പലിശ കുറച്ചില്ല. അപ്പോൾ ഫെബ്രുവരിക്ക് ആയപ്പോഴത്തേനും 8.5 ട്രഷറിയിലും 6 പുറത്തുവാണ്. അത് പക്ഷെ പിന്നീട് അവസാനം കുറച്ചില്ലേ? എനിക്ക് ആവശ്യം കഴിഞ്ഞപ്പോൾ കുറച്ചു. ഞാനൊരു 7,000 കോടി രൂപ March 30 അങ്ങ് തിരിച്ചെടുത്തു. കണക്കിലെ കളികൾ ഒരുപാട്. ഇതാണ് ഈ ധനമാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 7,000 കോടി എടുക്കുമ്പോൾ സ്വല്പം പ്രയാസമൊക്കെ വരും. അങ്ങനെ അധികം പ്രയാസപ്പെടുന്നവരുടെ വേഗം തന്നെ പിറ്റേ വർഷം തന്നെ ആദ്യം തന്നെ അങ്ങ് കൊടുക്കും, അതിനുള്ള പണം കൊടുക്കും. പിന്നെ വർഷാരംഭമാകുമ്പോൾ പുതിയ വർഷത്തെ വായ്പ എടുക്കാം, അതൊന്നും മടിച്ചു നിന്നില്ല, അതിനെ വായ്പ എടുത്തു പോവും. സോ ഇത് ഈ രീതിയിലുള്ള ഇക്കണോമിക്സ് അറിഞ്ഞിരിക്കണം. ഈ രീതിയിലുള്ള ട്രഷറി മാനേജ്മെൻറ്റിൻ്റെ ഒരു വളരെ സ്മൂത്ത്, അതിൽ ഞാൻ പറയാം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വെയ്സ് ആൻഡ് മീൻസ് ഓരോ ദിവസവും ഓരോ നിമിഷവും പറയാം ഇപ്പം എത്ര ബില്ല് പേയ്മെൻറ്റ് നിൽക്കുന്നു, എത്ര കൊടുത്തു, ബാലൻസ് എത്രയുണ്ട്. നേരത്തെ അറിയാം, നമ്മുടെ ശിവാസമേൻ്റെ അവിടെ ആ കാലത്തൊക്കെ ട്രഷറി അടച്ചു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അറിയാൻ പറ്റില്ല. അടച്ചു കഴിയുമ്പോഴാണ് പണമില്ലാതായി പോയത് അറിയണം. ഇപ്പം അതങ്ങനെയല്ല, നമുക്കറിയാം. അറിയുന്നതനുസരിച്ച് ബില്ലുകൾ ചവിട്ടിപ്പിടിക്കണം, ചില ബില്ലുകൾ തള്ളണം, പണമുള്ളപ്പോൾ വിളിച്ചു പറയണമെന്ന് പോകണം, നിങ്ങൾ ആ ബില്ല് പാസ്സാക്കിക്കൊണ്ടു. അതിന് വെയ്സ് ആൻഡ് മീൻസ് മാനേജ്മെന്റ് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ അവരുടെ വളരെ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനമാണ്. അതിൽ ഒരു കാര്യവും പുറത്തു വരാറുമില്ല. ആ സീക്രസിയൊക്കെ ഉണ്ട്. അവരിക്കുന്ന CPM-ക്കാരൊന്നുമല്ല. ധനവകുപ്പിന് പൊതുവിൽ അങ്ങനെയാണ്. ഇപ്പോൾ ബഡ്ജറ്റ് രഹസ്യങ്ങളൊന്നും പുറത്തു വരാറില്ലല്ലോ.